ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് അട്ടിപ്പത്തിലെ ആക്കുന്നതാണേ. അതിന് പച്ചരി പുതിർത്തി വെച്ചതുണ്ടേനു. കൊഞ്ചനും കൊണ്ടാണേ ആക്കുന്നത്. പച്ചരിയിൽ ചെറിയ ഉള്ളി, തേങ്ങയും നല്ലോണം നൈസായി അരച്ചിട്ടെടുക്കണം. ഇത് മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി മുറിക്കുന്ന, പിന്നെ മൂന്നാല് പച്ചമുളക്, വെളുത്തുള്ളി ഒരു 8-10 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, അതിൽ ചതുക്കിയിട്ട് മിക്സിയിൽ ചതുക്കിയിട്ടെടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ചെറിയ സവാള എടുത്തിനെ, അത് ചെറുങ്ങനെ അരിഞ്ഞിട്ട് വാട്ടിയിട്ട്, അധികം അങ്ങനെ വാടിയിട്ട് കിട്ടുമൊന്നും വേണ്ട, ചെറുങ്ങനെ ഒരു അതിൻ്റെ പച്ചച്ചോളം അങ്ങ് മാറിയാൽ മതി. അന്നേരം തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഈ അരപ്പ് ചേർക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു നുള്ളൊരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കൊഞ്ചന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗരം മസാല ഒരു 1.5 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ മസാലയ്ക്ക് വേണ്ടി. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴൊന്നും ആക്കി കൊടുക്കാറില്ല. ഓക്കെ, കൊഞ്ചം കിട്ടിക്കഴിഞ്ഞാൽ ഇടക്കെല്ലാക്കും. അടച്ചമ്പ് അടുപ്പത്ത് വെച്ച്, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ അടച്ചെമ്പിലേക്ക് ഒരു പാത്രം, ഇതേപോലത്തെ ഒരു പാത്രം ഇറക്കി കൊടുക്കുക. നെയ്യ് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരപ്പ്, അരിൻ്റെ അരപ്പ് ഓരോ ഗ്ലാസ്സായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടിക്കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് മൂടിക്കൊടുത്തിട്ട് ഒന്ന് ആറാനായിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്താക്കുക, ഈ അരപ്പ് വീണ്ടും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കിണ്ണത്തിലാണ് അധികം ഉണ്ടാക്കി കൊടുക്കാറ്. കിണ്ണം പോലത്തെ പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്താവുമ്പോൾ ഞാൻ ഒരുപാട് അട്ടിക്കായിട്ട് അങ്ങനെ ചുട്ടിട്ട് കൊടുക്കലുണ്ട്. അത് കുറേ സമയം പിടിക്കും. ഇത് പെട്ടെന്നായിട്ട് ഇതിപ്പോൾ രാത്രി ഞാൻ ആക്കുന്നത്. നേരെ മാസത്തിൽ കാത്തിക്കുന്നുണ്ട് മക്കൾ. അപ്പോൾ വേഗത്തിൽ അങ്ങ് വെന്ത് കിട്ടേണ്ടിട്ട് അപ്പം ഇതിൻ്റെ മേലേലും കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 kg വെളിച്ചോ, ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 kg അധികം ഞാൻ ഒഴിച്ചു കൊടുക്കാറ്. ഇവിടെ ഇപ്പോൾ 1/2 kg ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണ. എന്നാലും നല്ല എണ്ണയാണ്. ഒരു 10-30 മിനിറ്റ് എങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ. കഷ്ണം മുറിച്ചിട്ട് കൊടുക്കുന്നതാണ്. വെന്ത് കഴിഞ്ഞാൽ വേഗം വരും. എല്ലാ മക്കൾക്ക് ഒരുവിധമൊക്കെ ഇഷ്ടാവും. എരിവൊന്ന് കുറച്ച്, പച്ചമുളക് തീരെ ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ട, കുറച്ച് കുരുമുളകിൻ്റെ ഒന്ന് വാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത്രയ്ക്ക് ചില മക്കൾക്ക് തീരെ എരിവ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ഞാനും മക്കളും കഴിക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.